ക്ഷമിച്ചാലും പ്രഭു, ക്ഷമിച്ചാലും. എനിക്ക് അപരാധം സംഭവിച്ചു. കാളയുടെ രൂപത്തിൽ വന്നു ധർമ്മത്തിന്റെ പേരിൽ അങ്ങയെ എന്റെ ചതിയിൽ വീഴ്ത്താനായി. ധർമ്മം നന്മയ്ക്കായി മാത്രമുള്ളതാണ്, വിനാശം വരുത്തുവാൻ വേണ്ടി ആകരുത്. വേഷം മാറുന്നത് കൊണ്ട് മനസ്സിന്റെ വികാരം മാറുന്നില്ല. മാറ്റം വരുത്തണമെങ്കിൽ കർമ്മത്തിൽ മാറ്റം വരുത്തൂ, ചിന്തകളിൽ മാറ്റം വരുത്തൂ. എത്ര വലിയ മണ്ടനായിരുന്നു ഞാൻ! ഇപ്പോൾ എനിക്ക് മനസ്സിലായി പ്രഭു. എനിക്ക് മുക്തി നൽകുവാൻ കൃപയുണ്ടാകണം. ശ്രീകൃഷ്ണൻ വിജയിക്കട്ടെ. അപൂർണമായ നാമത്താൽ മുക്തി എങ്ങനെ ലഭിക്കുവാനാണ്? ഇനി മുക്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ രാധാകൃഷ്ണ എന്ന് ജപിക്കൂ. ശ്രീ രാധാകൃഷ്ണൻ വിജയിക്കട്ടെ. രാധയ്ക്ക് വേണ്ടി ഈ പുഷ്പം നൽകിയതിൽ വരൂ കൃഷ്ണ, എന്റെ ആസൂത്രണത്തിന്റെ അടുത്ത ഭാഗത്തിലേക്ക് നിനക്ക് സ്വാഗതം. ഈ അരിഷ്ടാസുരന്റെ അന്ത്യം നിന്റെ അന്ത്യത്തിന്റെ പ്രാരംഭമാണ്. അപ്പൊ അതാണ് കാര്യം. ശരി, ശ്രദ്ധിച്ച് കേൾക്ക്. കണ്ണൻ പർവ്വതത്തിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം നിനക്ക് പുഷ്പം തരുന്നതിലൂടെ അവന്റെ പ്രണയം പ്രകടിപ്പിക്കും. ആ സമയം നീ മൗനമായിരിക്കാൻ പാടില്ല. കണ്ണനോട് പറയണം നീയും അവനെ പ്രണയിക്കുന്നുണ്ടെന്ന്. ഞാൻ പറയാനോ? പിന്നെന്താ, ഞാൻ പറയാനോ? ഇല്ല ഇല്ല ജ്യേഷ്ഠ, എനിക്ക് പറയാനാവില്ല. നോക്കൂ രാധേ, കണ്ണൻ സ്വയം അത് ചെയ്തില്ലെങ്കിൽ പിന്നെ നീ തന്നെ അത് ചെയ്തേ മതിയാകൂ. മതി, അത്രയും ചെയ്താൽ മതി നീ. അത് കഴിയുമ്പോ പിന്നെ എല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാൻ തന്നെ വന്ന് നിന്റെ അച്ഛനോട് സംസാരിച്ചോളാം. അത് കഴിഞ്ഞ് എൻ്റെ അച്ഛനോടും സംസാരിക്കാം. പിന്നെ പറഞ്ഞു പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ശുഭമാകും. പിന്നെ നീയും കണ്ണനും, കണ്ണനും നീയും രണ്ടുപേരും. അതെ, ഇത് എവിടെ പോവുകയാരാതെ? മധുരമുള്ള പായസം നമ്മുടെ സൗഹൃദത്തിന്റെ ആദ്യത്തെ ഉപഹാരം. ഞാൻ നിനക്ക് വേണ്ടി ആ പുഷ്പം കൊണ്ടുവരാം. വേഗം തിരികെ വരൂ കൃഷ്ണ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. രാധേ, നിനക്കുള്ള പുഷ്പം ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തുപറ്റി നിനക്കെന്താ ഇത്ര മൗനം? കുഴപ്പമൊന്നുമില്ലല്ലോ രാധേ? ചില സമയങ്ങളിൽ പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകും, എന്നാൽ നാവിൽ നിന്നും വാക്കുകൾ പുറത്തു വരില്ല. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? അത് കൃഷ്ണ, ഞാൻ എന്തുപറ്റി? എന്താ നിർത്തിയത്? പറയൂ, നിനക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷെ അത് എന്നോടായിരിക്കില്ല. ശരി, അത് സാരമില്ല, വരൂ വീട്ടിലേക്ക് പോകാം. അത് കൃഷ്ണ, എനിക്ക് പറയാനുള്ളത് നിന്നോട് മാത്രമാണ്. കൃഷ്ണ, ദേഷ്യപ്പെടരുത്, എന്റെ മുഖത്തേക്ക് നോക്കൂ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ എന്റെ വാക്കുകളോടൊപ്പം തന്നെ എന്റെ കണ്ണുകളും സംസാരിക്കുന്നതായിരിക്കും. ആണോ? അപ്പോൾ പറയൂ, നിന്റെ വാക്കുകളുടെയും കണ്ണുകളുടെയും ഭാഷ ഒരുമിച്ച് ചേർന്ന് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അത് കൃഷ്ണ, കാര്യം ഇതാണ്. വേഗം വരൂ, വലിയൊരു അപകടം സംഭവിച്ചു. ഋഷിഭാനോമാവൻ നിന്നെ ഇപ്പോൾ തന്നെ കാണണമെന്ന് പറഞ്ഞു. കേവലം നിന്നെ മാത്രമല്ല, നന്ദനമാവനെ അമ്മായിയെ വിളിച്ചു. വരൂ. എന്തു പറ്റി അച്ഛാ? കൃഷ്ണനെ ഇത്ര ധൃതിയിൽ വിളിപ്പിച്ചത് എന്തിനാണ്? എന്താ സംഭവിച്ചത്? എല്ലാം ശുഭം തന്നെയല്ലേ? അല്ല, ഒന്നും ശുഭകരമല്ല. എല്ലാം അശുഭമാണ്. ഘോര അനർത്ഥം സംഭവിച്ചിരിക്കുന്നു ബർസാനയിൽ. അതിന് കാരണം ഈ നിൽക്കുന്ന കൃഷ്ണനാണ്. അങ്ങനെ എന്താണ് കൃഷ്ണൻ ചെയ്തത് അച്ഛാ? അങ്ങനെയുള്ള അനർത്ഥം അത് പ്രപഞ്ചത്തിൽ ബ്രഹ്മഹത്യയെക്കാളും പാപമാണ്. ഒരു വലിയ ഗോപാലകനായിട്ടും ഗോവംശത്തിന് തന്നെ ആപത്ത് വരുത്തിയിരിക്കുന്നു. ഒരു കാളയെ വധിച്ചിരിക്കുന്നു ഇവൻ. എന്റെ കണ്ണൻ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസം. അതേ സുഹൃത്തെ, ചിലപ്പോൾ നിങ്ങൾക്കാരെങ്കിലും തെറ്റായ വിവരം നൽകിയതായിരിക്കും. തീർച്ചയായും നിനക്കെന്തോ ഭ്രമം സംഭവിച്ചതാണ്. ഇത് കൃഷ്ണന്റെ മോതിരമാണ്. ഇതെനിക്ക് ആ കാളയുടെ ശരീരത്തിനടുത്തു നിന്ന് കിട്ടിയതാണ്. പറയൂ കൃഷ്ണ, വൃഷഭാനു പറഞ്ഞത് സത്യം തന്നെയാണോ? അതെ അച്ഛാ, ഞാൻ തന്നെയാണ് ആ കാളയെ കൊന്നത്. എന്റെ നാരായണ, അത് വലിയ അപരാധമാണ്, ഒരു മഹാപാപമാണ്. നീ ഒരു പാവം മിണ്ടാപ്രാണിയായ കാളയെ കൊന്നുകളഞ്ഞോ? എന്തിനാ കണ്ണ, എന്തിനാ നീ ഇത്രയും വലിയ പാപം ചെയ്തത്? എന്ത് കാരണം കൊണ്ടാ? പറയൂ കൃഷ്ണ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ എന്തിനാ ഈ അനർത്ഥം ചെയ്തത്? എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അച്ഛാ. ഞാൻ അവന് ഒരുപാട് മുന്നറിയിപ്പും അവസരവും നൽകിയതാണ് പിന്മാറാനായി. പക്ഷെ ആ കാള എന്നെ ആക്രമിച്ചു കൊണ്ടേയിരുന്നു. അതാണ് ഞാൻ. മറ്റു മാർഗങ്ങളില്ലാതെ വന്നപ്പോ ആത്മരക്ഷയ്ക്കായി എനിക്കവനെ വധിക്കേണ്ടി വന്നതാണ് അച്ഛാ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്, അല്ലേ? രക്ഷയ്ക്ക് വേണ്ടിയാണ് പാപം ചെയ്തതെന്ന് മനസ്സിലാക്കാം. പക്ഷെ ഇതിലും വലിയൊരു പാപം വേറെയില്ല. ഈ പാപം ഈ ഭൂമിയിലാണ് സംഭവിച്ചത്. ഞാൻ ഈ ഗ്രാമത്തിലെ മഹാപണ്ഡിതന്റെ ഭാര്യയാണ് മുഖ്യരെ. ഇക്കാര്യത്തിലെ ധർമ്മവും അധർമ്മവും നന്നായി പരിചിതമാണ്. അതിനാൽ പറയുന്നു, ഈ കൃഷ്ണൻ ആ പാപത്തിന് പരിഹാരം ചെയ്തേ മതിയാകൂ. पर्वतत्तिलेक्क कृष्णन पोकेण्ड आवश्यम एन्तायिरुन्नु आराणि इवनोड परञ्ञത് कृष्णन ई शिक्ष लभिक्कुन्नത് ഞാൻ കാരണമാണ് ഞാൻ സത്യം പറഞ്ഞേ മതിയാകൂ എന്താണ് അതിന്റെ പ്രായശ്ചിത്തം ഒരേ ഒരു പ്രായശ്ചിത്തമേ ഉള്ളൂ വൃഷഭാനുരാജൻ കൃഷ്ണന്റെ ശുദ്ധി അത് പവിത്രമായ സപ്തനദികളിലെ ജലം കൊണ്ടേ സാധിക്കൂ ഗംഗ യമുന സരസ്വതി നർമ്മദ സിന്ധു ഗോദാവരി പിന്നെ കാവേരി ഈ ഏഴ് നദികളിലെ പവിത്രമായ ജലം കൊണ്ട് കൃഷ്ണൻ വീണ്ടും ശുദ്ധനായി തീരുന്നു അതിനു മുൻപ് കൃഷ്ണൻ ഏതെങ്കിലും വ്യക്തിയെയോ ഏതെങ്കിലും സ്ഥലത്തെയോ അശുദ്ധമാക്കുന്നതിനു മുൻപ് ഈ കൃഷ്ണനെ ഇപ്പോൾ തന്നെ പ്രായശ്ചിത്തത്തിന് അയക്കണം പൂർണ്ണമായി ശരിയാണ് ജഡല പറഞ്ഞത് അപ്പോൾ ഉചിതമാണ് എന്റെ തീരുമാനം എന്തെന്നാൽ ഒരു നിമിഷം നിൽക്കൂ വൃഷഭാനു കൃഷ്ണൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആത്മരക്ഷയ്ക്കായാണ് അതിനായി ഇത്രയും വലിയ ശിക്ഷ നൽകുന്നത് അനുചിതമല്ലേ അങ്ങനെയായാൽ ഇവന് വർഷങ്ങളോളം സ്വന്തം കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരും ആ കാള കൃഷ്ണനെ ആക്രമിക്കാൻ ഇതാണ് കാരണം കൃഷ്ണൻ ആ കാളയുടെ വാസസ്ഥലത്ത് ചെന്നു ആ പർവ്വതത്തിലേക്ക് കൃഷ്ണൻ പോകേണ്ട ആവശ്യം എന്തായിരുന്നു അങ്ങനെ എന്ത് കാര്യം സാധിക്കുമായിരുന്നു അവിടെ നിന്നും ആരാണ് ഇവനോട് പറഞ്ഞത് ആ കാളയുടെ വാസസ്ഥലമായ പർവ്വതത്തിലേക്ക് ചെല്ലാൻ കൃഷ്ണൻ ഈ ശിക്ഷ ലഭിക്കുന്നത് ഞാൻ കാരണമാണ് ഞാൻ സത്യം പറഞ്ഞേ മതിയാകൂ ഈ നിമിഷം തന്നെ കൃഷ്ണൻ ഇവിടെ നിന്നും പോയേ മതിയാകും ജഡിലജ്യേഷ്ഠത്തിൽ പറഞ്ഞ മാർഗം തന്നെയാണ് ഉത്തമമെന്ന് എനിക്ക് തോന്നുന്നു ഈ നിമിഷം തന്നെ കൃഷ്ണൻ ഇവിടെ നിന്നും പോയേ മതിയാകൂ പിന്നെ സപ്ത നദികളുടെയും പാവനമായ ജലം കൊണ്ട് കൃഷ്ണൻ സ്വയം ശുദ്ധീകരിക്കുകയും വേണം എങ്കിലേ ഇനി നമുക്കിടയിൽ ഇവന് ജീവിക്കാൻ കഴിയൂ ശിക്ഷ പൂർത്തിയാക്കാൻ നിനക്ക് വർഷങ്ങൾ വേണ്ടിവരും കണ്ണ ഞാൻ നീയില്ലാതെ എങ്ങനെ ജീവിക്കും നീ പോകണ്ട പോകണ്ട കണ്ണ ഇങ്ങനെ കരയല്ലേ ഞാൻ വേഗം തന്നെ തിരിച്ചെത്തും അമ്മ പേടിക്കണ്ട അമ്മയെയും അച്ഛനെയും വൃന്ദാവനവാസികളെയും പരിരക്ഷിക്കണം संगीतमय राधे ചിലപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യം ഉണ്ടാകാറുണ്ട്, സ്നേഹം എന്നത് എന്താണെന്ന്, എങ്ങനെയാണ് ഈ സ്നേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. എപ്പോൾ വരെ നിങ്ങൾ പ്രണയിക്കുന്നില്ലയോ അതുവരെ നിങ്ങൾക്ക് പ്രണയത്തെ മനസ്സിലാക്കുവാനും സാധിക്കില്ല. രത്നങ്ങൾക്ക് കിരീടത്തിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ രത്നക്കല്ലിനെ തീർച്ചയായും അതിൽ പതിപ്പിക്കുന്ന വേദന സഹിച്ചേ മതിയാകൂ. പ്രണയത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ മോഹമെന്ന വികാരത്തെ ഉറപ്പായും ത്യജിച്ചേ മതിയാകൂ. ആരെയെങ്കിലും സ്വന്തമാക്കണമെന്ന് മോഹിക്കുന്ന പ്രണയം അത് പ്രണയമല്ല, അത് മോഹമാണ്. അതിനാൽ സമർപ്പണം ചെയ്യൂ. നമ്മെ, നമ്മുടെ അഹങ്കാരത്തെ, നമ്മുടെ നിലനിൽപ്പിനെ, മോഹത്തെ പിന്നെ കണ്ടോളൂ. നിങ്ങളുടെ പ്രണയം സ്വയം നിങ്ങളുടെ അടുത്തുണ്ടാകും. രാധേ രാധേ. രാധാ കൃഷ്ണ രാധാ. സ്വയം എന്താണ് അങ്ങോട്ട് പോകാത്തത്? അത് കേൾക്കുന്നിടത്തേക്ക് അതിലുമുപരി പ്രണയത്തിന്റെ വഴിയിലേക്ക് വന്നതിന് ശേഷമേ സാധിക്കൂ. പൗർണമിരാവിൻ പൊൻകിരണങ്ങൾ കിന്നേഴകിൻ വർണ്ണം, യമുനാ നദിയുടെ കുഞ്ഞോളങ്ങൾ കിന്നെന്തനുപമ താളം, മന്ദസമീരന് കുളിരും കനവിൻ മഞ്ഞിലലിഞ്ഞ സുഗന്ധം, രാധാഹൃദയമരന്തം തേടി കരിവണ്ടായി മുകിൽ വർണ്ണൻ